സമരം 100 കടന്ന് 101 ദിവസത്തിലേക്ക് എത്തിയല്ലോ. എന്താണ് നിലവിൽ പറയുന്നത്? ഇപ്പോൾ 101-ാമത്തെ ദിവസം ഒരു സ്ത്രീയെ തെരുവിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ, അപ്പം അത്രയും വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരാളെ നീതിക്ക് വേണ്ടി ഈ തെരുവിൽ 101 ദിവസം ഇരുത്തുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ എന്താ പറയുക വീഴ്ച എന്ന് തന്നെ ഇപ്പോൾ പറയാനുള്ളൂ. കാരണം ഇതുവരെ നമ്മളെ കൂടെ ഉണ്ട് ഹർഷനക്ക് നീതി ലഭ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരോഗ്യമന്ത്രി പോലും നീതി ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 101 ദിവസം, ഒരു വർഷം ആവാനായി, സെപ്റ്റംബർ 17 ആയാൽ ഞാൻ ഈ ഒരു എൻ്റെ വയറ്റുന്ന ആ സാധനം എടുത്തിട്ട് ഒരു വർഷം ആവാനായി. അപ്പോൾ ഒരു വർഷമായിട്ടും 101 ദിവസം തെരുവിലിരുന്നിട്ടും ഇതുവരെ നീതി ലഭ്യമായില്ല. പോലീസ് സത്യസന്ധമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുമതി ഇല്ലാത്തത് കൊണ്ടാണ് അതിൽ തുടർ നടപടികളില്ലാത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സർക്കാർ അനുമതി നൽകിയിട്ട് എത്രയും പെട്ടെന്ന് ഈ സമരം നിർത്തി നമുക്ക് അർഹതപ്പെട്ട നീതി നൽകണം, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അന്ധമായി ഇങ്ങനെ നീണ്ടുപോകുന്നു അല്ലേ എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കുന്നു പറഞ്ഞിട്ടും? ബാക്കി ഓരോ വിഷയങ്ങൾ പോലെ അല്ലല്ലോ, ഇത് അത്രയും സത്യസന്ധമായ എവിഡൻസോട് കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളൊരു പ്രത്യേക അവകാശം നേടിയെടുക്കാനൊന്നുമല്ല, സമൂഹത്തിനാകെയുള്ള നീതിയാണ് എനിക്ക് ലഭിക്കുക എന്നുള്ളത്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളത്, അത് നീട്ടി 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 കൊണ്ടുപോകുന്നതും നീതി നിഷേധത്തിന് തുല്യമാണ്. എത്രയും പെട്ടെന്ന്, അത്രയും ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ 101-ാമത്തെ ദിവസമായി, കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കണം എന്നാണ് പറയാനുള്ളത്. ആത്മാർത്ഥമായി അന്വേഷിക്കുന്നു ആരോഗ്യ വകുപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ എന്തുകൊണ്ടായിരിക്കണം? ഒരു മെഡിക്കൽ ഒരു യൂണിയൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണെന്നൊക്കെ അറിയാൻ കഴിയുന്നത്. അവർ എന്തിനാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും മനുഷ്യത്വരഹിതമായ ഒരു സംഭവം ഇവിടെ നടക്കുമ്പോൾ മനുഷ്യത്വത്തിന് നേരെയല്ലേ അവർ നിൽക്കേണ്ടത്? അപ്പോൾ നമ്മളൊരു ഡോക്ടർ സമൂഹത്തിനോ അല്ലെങ്കിൽ അവരെ യൂണിയനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിനോ മോശപ്പെടുത്താനുള്ളതല്ല ഇവ. നമ്മളത്രയും അനുഭവിച്ച ഇനി ഒരാൾക്കാരും അനുഭവം ഉണ്ടാവരുത് എന്നുള്ളതും കൂടാണ്. ഡോക്ടേഴ്സിനായാലും മെഡിക്കൽ കോളേജിനായാലും ഉപകാരപ്പെടുന്നെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ചെയ്ത തെറ്റ് പറ്റിപ്പോയതെങ്കിൽ അവരത് പരിഹാരം കാണാതെ അത് തിരുത്താതെ ഇത്രയും കാലം നമ്മളെ ബുദ്ധിമുട്ടിച്ചതാണ്. അവരതിന് അവർ ശിക്ഷാ നടപടിക്ക് അർഹരാണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അത് നീട്ടി നീട്ടി അനന്തമായി നീട്ടിക്കൊണ്ടുപോയി നമുക്ക് കിട്ടേണ്ട നീതിയെപ്പോലും ലംഘിക്കുന്ന രൂപത്തിലേക്ക് പോവാതെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമുക്ക് നീതി ലഭിക്കുന്ന ഒരിതിലേക്ക് എത്തി എല്ലാവരും നമുക്ക് എന്താ പറയുക ഒരു നീതി ലഭ്യമാക്കുന്നതിലേക്ക് എത്തണം എന്നാണ്.